ചാനലിലേക്ക് സ്വാഗതം. മോഡൽ ഐ ടി എക്സാമിൽ വന്ന സിൻഫിക്സ് സ്റ്റുഡിയോയുടെ ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിലൂടെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ചോദ്യത്തിലേക്ക് കടക്കാം. ഹോമിലെ എക്സാം ഡോക്യുമെൻറ്റ്സിൽ നൽകിയിട്ടുള്ള റിവർ സൈഡ് ഡോട്ട് എസ് സിസ് ഫയൽ ഉപയോഗിച്ച് പുഴയിലേക്ക് നോക്കി നിൽക്കുന്ന കുട്ടിയുടെ മുന്നിലൂടെ കടലാസ് വഞ്ചി ഒഴുകുന്നതിൻ്റെ ആനിമേഷൻ പൂർത്തിയാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യണം. റിവർ സൈഡ് ഡോട്ട് എസ് ഐ എഫ് സെഡ് എന്ന ഫയൽ സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയറിൽ തുറക്കണം. ഇത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി സേവ് ചെയ്യുക. ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും ഗേൾ ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തി പുഴയിലേക്ക് നോക്കി നിൽക്കുന്നതായി സ്ഥാനവും വലിപ്പവും ക്രമീകരിക്കുക. ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും പേപ്പർ ബോട്ട് ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തി വലിപ്പം ക്രമീകരിക്കുക. വഞ്ചിയുടെ ചിത്രത്തിന് ആനിമേഷൻ നൽകുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് എഫ് എൽ ബി ഫോർമാറ്റിൽ ഇത് എക്സ്പോർട്ട് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമുക്ക് ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ എന്ന ഫയൽ ഓപ്പൺ ചെയ്യാം. ഇവിടെ ആദ്യം തന്നെ നമ്മൾ ഈ ഫയൽ ഓപ്പൺ ചെയ്യണം. അപ്പോൾ അതിനായിട്ട് ഫയലിൽ ഓപ്പൺ റിവർ സൈഡ് എന്നുള്ള ഫയൽ ഓപ്പൺ ചെയ്യാം. ഫയലിൽ ഓപ്പൺ ക്ലിക്ക് ചെയ്യാം. എക്സാം ഡോക്യുമെൻസിൽ റിവർ സൈഡ് എന്നുള്ള പിക്ചർ ഇതാണ് ആ സിൻഫിക്സ് സ്റ്റുഡിയോ ഫയൽ. ഇത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഈ ഫയൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ട് പിക്ചർ ഇതിനകത്തേക്ക് ഇൻസേർട്ട് ചെയ്യണം. അതിനായിട്ട് ഫയലിൽ ഇമ്പോർട്ട്. അപ്പോൾ ആദ്യം നമ്മളോട് പറഞ്ഞിരിക്കുന്ന ഇമേജസ് തന്നെയുള്ള ഗേളിൻ്റെ പിക്ചറാണ്. ഗേൾ എന്നുള്ളത് സെലക്ട് ചെയ്തു, ഇമ്പോർട്ട് കൊടുത്തു. അപ്പോൾ ഈ കുട്ടീനെ സെലക്ട് ചെയ്ത് അതിൻ്റെ വലിപ്പം ക്രമീകരിക്കണം. ഇതിനെ അങ്ങനെ ക്രമീകരിച്ചു. ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് പേപ്പർ ബോട്ടിൻ്റെ പിക്ചർ ഇൻസെർട്ട് ചെയ്യാണ്. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു, പേപ്പർ ബോട്ട് എന്നുള്ള പിക്ചർ ഇൻസെർട്ട് ചെയ്യാം. ഇതിനെ നമ്മളൊന്ന് ചെറുതാക്കണം. ഇങ്ങനെ പറ്റിയാൽ എഡിറ്റിൽ അണ്ടു അടിച്ചാൽ മതി. പേപ്പർ ബോട്ടിലൊന്ന് ക്ലിക്ക് ചെയ്തു വീണ്ടും ഒന്ന് നമ്മൾ ചെറുതാക്കി നോക്കാം. പേപ്പർ ബോട്ടിനെ എവിടെയെങ്കിലും ഒന്ന് സെറ്റ് ചെയ്യുക. എന്നിട്ട് ഇതിനെ നമ്മൾക്ക് ഇനി ആനിമേഷൻ കൊടുക്കണം. ആനിമേഷൻ കൊടുക്കാനായിട്ട് നമ്മളോട് പ്രത്യേകതയൊന്നും പറഞ്ഞിട്ടില്ല, ജസ്റ്റ് ആനിമേഷൻ കൊടുക്കാൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പം ഇവിടെ ജസ്റ്റ് ഈ പിക്ചർ അവിടെ നമ്മൾ സെറ്റ് ചെയ്യുക. ഇത് കൊടുത്തു. ഇനി നമ്മൾ ആനിമേറ്റ് ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് കൊടുത്തു. ഇവിടെ 120 എന്ന് കൊടുക്കുക. എൻ്റർ പ്രസ് ചെയ്തു. എന്നിട്ട് ഇതിനെ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കുക. എന്നിട്ട് ആനിമേറ്റ് മോഡ് ഓഫ് ചെയ്യാം. നമുക്കൊന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഈ ആരോയിലൊന്ന് പ്രസ് ചെയ്തു ഒന്ന് പ്ലേ അടിച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഇത് മൂവ് ചെയ്യുന്ന കാണാൻ പറ്റി. ഇനി നമുക്കിത് എഫ് എൽ ബി ഫോർമാറ്റിലാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്. അതിനായിട്ട് ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ചൂസ് എന്നുള്ളിടത്ത് നമ്മൾ ഹോം എക്സാം 10-ൽ രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 4 ഡോട്ട് എഫ് എൽ ബി എന്നും കൂടി കൊടുക്കണം. എന്നിട്ട് ഓക്കെ പ്രസ് ചെയ്യുക. ഇവിടെ നമ്മൾ റെൻഡർ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ ഫയൽ വന്നിട്ടുണ്ടോ നമുക്ക് നോക്കാം. പ്ലേസസിൽ ഹോമിൽ എക്സാം 10 തുറന്ന് നോക്കുക. ഇതാണ് നമ്മളിപ്പോൾ ചെയ്ത ഫയൽ. കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, റെഡി. സിൻഫിക്കിലെ അടുത്ത ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 2 വഹിച്ചുകൊണ്ട് കുതിച്ചുയരുന്ന GSLV റോക്കറ്റിൻ്റെ ആനിമേഷൻ സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തയ്യാറാക്കുക. ഇതിനായി ചുവടെ കൊടുത്തിരിക്കുന്ന പ്രവർത്തനങ്ങൾ ചെയ്യുക. സിൻഫിക്സ് സ്റ്റുഡിയോ സോഫ്റ്റ്വെയർ തുറന്ന് ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും സ്കൈ ഡോട്ട് പി എൻ ജി പശ്ചാത്തലമായി ഉൾപ്പെടുത്തുക. ഹോമിലെ ഇമേജസ് 10-ൽ നിന്നും GSLV ഡോട്ട് പി എൻ ജി എന്ന ചിത്രം ഉൾപ്പെടുത്തി വലിപ്പം ക്രമീകരിക്കുക. റോക്കറ്റിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ നൽകുക. ഈ ആനിമേഷൻ എഫ് എൽ ബി ഫോർമാറ്റിൽ എക്സ്പോർട്ട് ചെയ്ത് ഹോമിലെ എക്സാം 10 എന്ന ഫോൾഡറിൽ നിങ്ങളെ രജിസ്റ്റർ നമ്പർ ചോദ്യ നമ്പർ ഫയൽ നാമമായി നൽകി സേവ് ചെയ്യുക. അപ്പോൾ അത് ചെയ്യുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം. ആപ്ലിക്കേഷൻസിൽ ഗ്രാഫിക്സിൽ സിൻഫിക്സ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഫയലിൽ ഇമ്പോർട്ടാണ് വേണ്ടത്. ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്തു. നമ്മളോട് ആദ്യം പറഞ്ഞത് സ്കൈ എന്ന് പറയുന്നൊരു പിക്ചറാണ്. സ്കൈ എന്ന് പറയുന്ന പിക്ചർ നമ്മൾ ഇൻസേർട്ട് ചെയ്തു. അത് നമ്മൾക്കൊന്ന് ചെറുതാക്കണമെങ്കിൽ ചെറുതാക്കാം. അല്ല, അതേപോലെ തന്നെ ഇരുന്നോട്ടെ.
ഓക്കെ, ഇനി നമുക്ക് അടുത്ത വേണ്ടത് ജി എസ് എൽ വി എന്ന് പറയുന്ന പിക്ചറാണ്. ഫയലിൽ ഇമ്പോർട്ട് ക്ലിക്ക് ചെയ്യുക. ഹോമിൽ ഇമേജസ് 10 ജി എസ് എൽ വി എന്ന് പറയുന്ന പിക്ചർ ഇൻസേർട്ട് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വലുപ്പം ക്രമീകരിക്കണം. നമ്മളിതിനിവിടെ സെറ്റ് ചെയ്യുന്നു. സെറ്റ് ചെയ്തു. ഇത് നിങ്ങൾക്കിവിടെ കാണാം. പിന്നെ റോക്കറ്റിൻ്റെ ചിത്രത്തിന് ആനിമേഷൻ കൊടുക്കാൻ മാത്രമാണ് പറഞ്ഞത്. അപ്പോൾ ജസ്റ്റ് നമ്മൾ ഒരു രണ്ട് ഇത് മാത്രം നമ്പേഴ്സ് മാത്രം കൊടുത്താൽ മതി. ടേൺ ഓൺ ആനിമേറ്റ് എഡിറ്റിംഗ് മോഡ് കൊടുക്കുക. ഇവിടെ 120 FPS എന്ന് കൊടുക്കുന്നു. എൻ്റർ പ്രസ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിനെ മേലേക്ക് മൂവ് ചെയ്യിക്കുക. അതിനൊപ്പം തന്നെ അതിന് വലിപ്പം ചെറുതാവുന്ന രീതിയിലാക്കണം. ആനിമേറ്റ് മോഡ് ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ ആരോ പ്രസ് ചെയ്യുന്നു. നമ്മളൊന്ന് പ്ലേ അടിച്ച് നോക്കാം. ഓക്കെ, അങ്ങനെ നമ്മളിത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് FLV ഫോർമാറ്റിലേക്ക് എക്സ്പോർട്ട് ചെയ്യണം. ഫയലിൽ റെൻഡർ ക്ലിക്ക് ചെയ്യുക. ചൂസിൽ ഹോമിൽ exam10 രജിസ്റ്റർ നമ്പർ കൊടുക്കുക. അണ്ടർസ്കോർ ക്വസ്റ്റ്യൻ നമ്പർ 4 .FLV എന്ന് കൊടുക്കണം. ഓക്കെ പ്രസ് ചെയ്യുന്നു. എന്നിട്ട് ഇവിടെ റെൻഡർന്ന് കൊടുക്കുക. അപ്പോൾ ഇത് പിന്നെ ഒരു വീഡിയോ ഫയലായിട്ട് ഹോമിൽ സേവ് ആയിട്ടുണ്ടാവും. exam10 സേവ് ആയിട്ടുണ്ടാവും. ഓക്കെ.